தட்டி முட்டி தட்டி முட்டி. ചക്കരെ, ഞാനൊരു യാഥാർത്ഥ്യം നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞോട്ടെ. എന്ത്? ഇനി ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്ക് യാതൊരു ഒരു ഉറപ്പുമില്ല. ആകെ സീനാടാ. ഇത്രയും നാള് കാശ് കടം മേടിച്ച് റൊട്ടേറ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെ ഞാൻ ഓടിച്ചു. ഇനി അത് പറ്റത്തില്ല. റിസ്ക് എടുത്തിട്ടുള്ളവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ, അതൊന്ന് ചിന്തിക്കണം. എടാ, റിസ്ക് എടുക്കാൻ പറ്റുന്ന പരിധിയൊക്കെ കഴിഞ്ഞു. ഇനി ലാഭം ഉണ്ടാക്കേണ്ട ടൈമായത്. പക്ഷെ ലാഭം ഉണ്ടാവുന്നില്ല. എടാ, ആൾക്കാരൊക്കെ അറിഞ്ഞു പറഞ്ഞേ ഉള്ളൂ. എടാ, അറിഞ്ഞു വരുന്നു പറഞ്ഞിട്ട് ഇനി എത്ര നാളെ ഞാൻ വെയിറ്റ് ചെയ്യണം? അത് പറ എനിക്ക്. വാട്സപ്പ് തുറക്കാൻ വരെ ആൾക്കാർ തെറിയായിരിക്കുന്നത് പൈസ തിരിച്ചാന്ന് പറഞ്ഞോണ്ട്. എടാ, അതൊക്കെ ശരിയാവും. ഇല്ല ചക്രി, എനിക്ക് എനിക്ക് ഒരു പിടിയില്ല ഇത് മുന്നോട്ട് അങ്ങനെ പോകുന്നുള്ളൂ. ആകെപ്പാടുള്ള ഒരു ആശ്വാസം എന്താ അറിയാവോ? നമ്മുടെ ഓഫീസും ഗോഡൌണും കൊച്ചച്ചന്റെ വീട്ടിലാണെന്നുള്ളത്. അത് ശരിയാ. പക്ഷേ ഇനി മുന്നോട്ട് ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിപ്പാളും. സ്റ്റോക്കിന്റെ ലിസ്റ്റ് ഒക്കെ നീ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്ത ബിസിനസ് പരിപാടി ഒക്കെ നോക്കും. ഇത് ശരിയാവില്ല. എന്താ എടാ, നിന്റെ വാക്കും കേട്ടിട്ടാണ് താഴത്തെ രണ്ട് ബെഡ്റൂമില് ഞാൻ ലോലിപോപ്പ് ലോഡ് ഇറക്കി വെച്ചേക്കണത്. എന്നിട്ട് അത് മുഴുവൻ ഉറുമ്പരിച്ചിട്ട് മക്കൾക്കും പിള്ളേർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? കൊച്ചച്ച കൊച്ചച്ഛന എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്നും പറയണ്ട, നിന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നിന്റെ കമ്പനി നഷ്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് തവിടുപൊടിയായി താഴെ വീഴുമെന്ന് എനിക്കറിയാം. കണ്ണ, നഷ്ടത്തിലാണെന്ന് എന്താ? നമ്മുടെ കഴിഞ്ഞ മാസത്തെ ലാഭത്തിന്റെ വീതം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലാഭം മാത്രം 5.5 ലക്ഷം രൂപ, പ്രോഫിറ്റ് മാത്രം. ഈ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് അപ്പൊ ലാഭത്തിലല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കൊച്ചച്ച, പയ്യാണ് ഓരോ കമ്പനി വളർന്നും വലിയ നിലയിലോട്ട് എത്തുക. ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റോക്ക് ട്രേഡിംഗിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ മായാവതി ലോലിപ്പോപ്പ് അത് കഴിഞ്ഞ് ഇമ്പോർട്ട് തുടങ്ങും. ഇതൊന്നും കൊച്ചച്ച നോക്കുന്നില്ലേ? പോടാ പോടാ, ചുമ്മാ കൊച്ചച്ചനെ നീ നീ കളി പറഞ്ഞ നീ പറ്റിക്കാന്നില്ലേ? 5.5 ലക്ഷം കമ്പനിയുടെ. ഞാനൊരു ഓഫർ അങ്ങോട്ട് തരാം. എന്തോ ഓഫർ? കേക്ക്. എന്റെ കമ്പനിയിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഷെയർ എടുത്തിട്ട് കഴിഞ്ഞാൽ മന്ത്ലി പ്രോഫിറ്റ് 7 ലാക്സ് ഞാൻ ചെക്ക് ഒപ്പിട്ട് തരും. അല്ലാതെ ഈ ഷെയർ എത്ര പറഞ്ഞത്? ഷെയർ ഞാൻ കമ്പനിയുടെ 20% ഷെയർ ഞാൻ അങ്ങോട്ട് തരും. എനിക്ക് 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ. 10 ലക്ഷം രൂപ നിനക്ക് തന്നു കഴിഞ്ഞാൽ 20% ഷെയർ, അതായത് അവകാശം കൊച്ചച്ചന്റെ പേരിലാണ്, എനിക്ക് തരും. ആ, അത് കൂടാതെ 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയുള്ള ലാഭം കൊച്ചച്ചൻ ഞാൻ എല്ലാ മാസവും തരും. നിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ഞാൻ ഷെയർ. 10 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാനൊരു 50 ലക്ഷം രൂപ തരാം. 20% ഷെയറിന് 50 ലക്ഷം രൂപ. 20% ഷെയർ എനിക്ക് എല്ലാ മാസവും എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിരിക്കണം. അത് ഓക്കെയാ കൊച്ചച്ചാ. അപ്പൊ രാവിലെ വന്ന് നീ ചെക്ക് കളക്ട് ചെയ്തോളൂ. നാളെ ചെക്ക് ബാങ്കിൽ കൊടുത്ത് അപ്പൊ തന്നെ കാശ് കിട്ടും. അപ്പൊ തന്നെ കിട്ടും. അക്കൗണ്ടിൽ ഫുൾ ക്യാഷ് അല്ലേ? നിങ്ങൾ സ്റ്റാഫല്ലേ? ഇവർക്ക് നീ ശമ്പളം കൊടുത്തിട്ടില്ലേ? അത് കൊച്ചച്ച സംഭവം എന്താന്ന് വെച്ചാലേ, നമ്മള് സ്റ്റാഫുകളെ കമ്പനി തുടങ്ങുമ്പോ താഴെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് വരണം. അതിന്റെ ഭാഗമായിട്ട് ഇച്ചിരി പ്രതിസന്ധി ഒക്കെ ചിലപ്പോ സഹിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. ട്രാവലിംഗ് അലവൻസ് തരുന്നില്ലേ? പത്തോ ഇരുപതോ അതാണ് ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അതാകുന്നത് എത്രയും പെട്ടെന്ന് ഈ പിള്ളേരുടെ അക്കൗണ്ടിൽ ക്യാഷ് സെറ്റിൽ ചെയ്തേക്കണം. അവരുടെ ശമ്പളം 50 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവണം. 50 ലക്ഷത്തിന്റെ പല അവിടെ നിൽക്കട്ടെ. നീ എപ്പൊ കൊടുക്കൂടാ? അപ്പൊ ഇല്ല, അതും ഇല്ല നിന്റെ കയ്യില്. മകളൊരു വിഷയം ഉണ്ടാക്കണ്ട, ക്യാഷ് ഞാൻ സെറ്റിൽ ചെയ്തേക്കാം കേട്ടാ. ഇനിയൊരു പ്രശ്നത്തിന് വേണ്ട, നിങ്ങൾ വേറെ ജോലി നോക്കി എവിടെയെങ്കിലും പോയി ജീവിക്കാം കേട്ടാ. ശരിയപ്പ, ഇനി ഇതൊന്നും പിടിച്ച് പറയരുത് കേട്ടാ. പ്ലക്കാർഡൊന്നും പിടിച്ച്. ഓക്കെ, സന്തോഷം. എത്രടാ എന്റെ കയ്യിൽ ഷെയർ ഉണ്ട്? 20% ഞാൻ കൊച്ചത്തിന് തരുമ്പോ നിന്റെ 20 ഞാൻ അട്ടിക്കുന്നിട്ട് ഞാൻ ഭഗവാനെ ബീതു പറഞ്ഞിരുന്ന എന്നെ തല്ലിക്കൊന്നാണ്. നിനക്ക് 50 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നേക്കണം. ചക്കര ഒന്ന് പറയണം. ഇനി ഒന്നും കൊച്ചാൽ അങ്ങനല്ല, കമ്പനി ഗ്രോയിങ് സ്റ്റേജിലാ. ചക്കരതെ കൊച്ചച്ചൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞേക്ക് കേട്ടോ. എന്തെങ്കിലും ഒപ്പിക്കണം. എവിടെന്നെങ്കിലും കുറച്ച് പൈസ കൊണ്ടുവരാൻ പറ്റുമോ? പൈസ തരാനല്ല, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയട്ടെ,
നമ്മളെ ഈ ലോലിപ്പോപ്പിന്റെ പേരങ്ങ് മാറ്റിട്ടെ, വല്ല പിങ്കി ലോലിപ്പോപ്പിനൊക്കെ ആക്കിയാലോ. എടാ നീ എന്ത് പറഞ്ഞു, ഇതിന്റെ ബ്രാൻഡ് തന്നെയല്ലേ മായാവതി ലോലിപ്പോപ്പ്. ഇപ്പൊ പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ പേര് മാറ്റിയില്ലെങ്കിൽ തന്നെ ഒരു പരസ്യം ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഇതാരും അറിയത്തില്ലല്ലോ ഇങ്ങനെ കമ്പനി ഉണ്ട്. അപ്പം നീ പറഞ്ഞു തരുന്ന എന്തുവാ? അപ്പം നമ്മളൊരു പരസ്യം ചെയ്യുന്നു. പരസ്യമൊക്കെ ആരെ വെച്ചെടുക്കാൻ? അത് മാത്രമല്ല, അതിനൊക്കെ കാശ് വേണ്ട എന്റെ പൊന്നു ചക്കരെ. എടാ ഈ ഐഡിയക്ക് കാശൊന്നും വേണ്ട, പിന്നെ ആളും ഇവിടെ തന്നെ ഉണ്ട്. ആര്? നിന്റെ ഡാഡിയും കമലാസനങ്ങളും. ഡാഡിനെയും കമലാസനങ്ങളെയും വെച്ചു. എടാ ആര് ചെയ്യും ആഡ്? നമ്മൾ തന്നെ ചെയ്യും, അതും സീറോ ബജറ്റിൽ. പരസ്യം ഇറങ്ങി കഴിഞ്ഞാൽ ഈ കമ്പനി പിന്നെ വേറെ ലെവലില്ല. കവിയേ, ഇവിടെ നിക്കായിരുന്നു. ഞാൻ ഈ വീടിന് ചുറ്റും വിളിച്ചോണ്ട് നടക്കുവായിരുന്നു. അങ്ങനോ? പിന്നെ മാങ്ങ പറിക്കണം, അച്ചാറിടാനായിരിക്കും അല്ലേ? ഏ അച്ചാറിടാനല്ലടാ, പിന്നെ ടച്ചിങ്സിന്. പിന്നെ ടച്ചിങ്സിന്? ടച്ചിങ്സ്? ടച്ചിങ്സിന്? ആ അങ്ങനെയാണെങ്കിലേ ചെനച്ച മാങ്ങ നിങ്ങൾക്ക് പറിക്കാം, അതാണ്. ഇത് പുളി കുറഞ്ഞ മാങ്ങയാടാ ഇത്. ഇതങ്ങോട്ട് എടുത്തിട്ട് ഒരു നാല് മാങ്ങ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൂളി കിച്ച് 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 അങ്ങോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒരു ഇച്ചര ഉപ്പും ശകലം മുളക് പൊടിയും പിന്നെ ഒരു ഇച്ചര വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് നല്ല സുഖം. ആ വെള്ളം അടിക്കാനേ ഇതിൽ പരം നല്ലൊരു സാധനം. എനിക്കേറിയ അനുഭവസ്ഥനാണല്ലോ ഞാൻ. കാശിയാ, ഞാൻ പോയി സാധനം വാങ്ങിച്ചു വരാം. അപ്പൊ നിങ്ങൾ ഇത് പറിച്ച് ഇതെല്ലാം റെഡിയാക്കി ഇവിടെ വെക്കും. കാശ്? എവിടുന്ന് കാശ്? അല്ല ടച്ചിങ്സ് റെഡിയാക്കുമല്ലോ, അപ്പൊ ഉപ്പി വാങ്ങിക്കണ്ടേ? എടാ അത് ഞാനങ്ങനെ കൈ കാശ് വെച്ചോണ്ടല്ല അത് പറഞ്ഞത്. അല്ല പെട്ടെന്നൊരു കൂപ്പി അവിടെ വെച്ചാൽ വന്ന് വീണാലേ പിന്നെ ടച്ചിങ്സിന് ഓടണ്ടല്ലോ. സാധനം കിട്ടാതെ ആരെയും ടച്ചിങ് സാധ്യം ഉണ്ടാക്കി വെക്കൂ. എന്നാ ഒരു കിഴങ്ങനാണോ ഇത്? ഒരുപാട് കൊതിച്ചും പോയി ഞാൻ. രണ്ടനെ അടിക്കണമല്ലോ, കൈയാണെങ്കിൽ കിടന്ന് ചെറുക്കിന്ന്. കവി, നമുക്ക് കണ്ണനോട് ഇച്ചിരി പൈസ വെച്ചാലോ? കണ്ണനോടോ? ആ അല്ല, കണ്ണന്റെ പൈസ ഉണ്ടടാ. ആ ബിസിനസ് പൊളിഞ്ഞിരിക്കുക കടവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അവന്റെ ഈ കാശുണ്ട്, അതെനിക്കറിയാം. എന്നാ നമുക്ക് അവനോട് ചോദിക്കാം. നമുക്ക് വരത്തില്ല. അറിയില്ല. ആ വെള്ളം അടിക്കാനാന്ന് അവൻ അറിയാം, അതുകൊണ്ട് വരത്തില്ല. അല്ല നമുക്ക് കടവായിട്ട് അവനോട് ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ചാലേ തരാതിരിക്കുള്ളൂ. നമുക്ക് അവൻ്റെ എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റിട്ട് ആദ്യം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താലോ. എന്തോ സാധനം അടിച്ചു മാറ്റാൻ? എന്തോ സാധനം അടിച്ചു മാറ്റുക എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ അടിച്ചു മാറ്റിയിട്ട് ഇത്ര രൂപ വിട്ട് തന്നാൽ നിങ്ങളെ തിരിച്ചുതരാന്ന് പറഞ്ഞാൽ അവൻ പറയും എവിടെയെങ്കിലും കൊണ്ട കൊന്നു കളഞ്ഞേക്കാൻ പറയത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പറ്റിയില്ല. അവൻ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വേണം അടിച്ചു മാറ്റാൻ, എന്നിട്ട് അത് വെച്ച് വിലവേശണം. ഒരു സാധനമുണ്ട്. എന്താ? അവൻ്റെ റോബർട്ട് ഇല്ലേ? റോബർട്ട് അല്ല, റോബോട്ട്. എന്തായാലും ആ സാധനം ഇല്ലേ, അത് അവന് ഒരുപാട് ആവശ്യമുള്ളല്ലേ. ആണ്, അത് അടിച്ചു മാറ്റുക, എന്നിട്ട് അത് വെച്ചുകൊണ്ട് അവനോട് നമ്മൾ വിലവേശിക്കുക. നിങ്ങളെ സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, വിട്ട് കിട്ടണമെങ്കിൽ ഇത്ര റോ തരണമെന്ന് പറയും. അവൻ കാശ് കൊണ്ടേ തരത്തു റോബർട്ടിൻ്റെ അടുത്തോണ്ട് പോകുന്നു. അതുകൊണ്ട് നല്ല മാങ്ങ പറിക്കുക. ആ മാങ്ങ പറിക്കുക. പഴുത്തോട്ടോ നോക്കുമായിരുന്നു ഞങ്ങൾ. ആണല്ലേ ഡാഡി, ഞാൻ നോക്കിട്ടെ. ബിസിനസ് ഇപ്പൊ തുടങ്ങി കുറച്ചു കാലമായല്ലോ. അതെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഇത് പോരാ, ഒരു ഒരു ഗുമ്മില്ല ജനങ്ങളുടെ മനസ്സിലൊന്നും. മായാവതി ലോലിപ്പോപ്പൊന്നും ബ്രാൻഡ് എത്തിയിട്ടില്ല. അതാ പ്രശ്നം. അപ്പം ജനങ്ങളുടെ മനസ്സിൽ സംഭവം എത്തണം. അതിന് വേണ്ടിട്ടെ, അതിന് വേണ്ടിട്ട് ഒറ്റ പണി ചെയ്താച്ചാ മതി. ഈ ലോലിപ്പോപ്പും ഒക്കെ ആയിട്ട് ഓരോ വീടുകളും കേടി ഇറങ്ങി കൊടുക്കണം. അപ്പൊ അവരുടെ മനസ്സിൽ. അയ്യേ, അതൊക്കെ ചീപ്പാണ് ഡാഡി. നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡല്ലേ, അപ്പൊ ആ ലെവലിലുള്ള ഒരു സാധനം വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു സാധനം കണ്ടെത്തി. ഒരു കിടിലൻ പരസ്യം ചെയ്ത് തീരുമാനിച്ചു. അത് കൊള്ളാം. പരസ്യം പരസ്യത്തിന്റെ കഥയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഡിങ്കോ ആണ് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഡിങ്കോ പിന്നെ അതിന്റെ കൂടെ ഒരു രണ്ട് ഒരു അതുപോലെ തന്നെ ശക്തമായിട്ടൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ഉണ്ട്. അല്ല നീ ഇതിന് ഒരുപാട് കാശ് മുടക്കാണ് ചെയ്യുന്നത്? സീറോ ബജറ്റാണ്. അല്ല ഞാൻ എന്റെ മനസ്സിൽ എന്തായിരുന്നറിയോ, ഈ ക്യാരക്ടർ ചെയ്യുന്നതെ ഡാഡിയും അങ്കിളും ആയി കഴിഞ്ഞാ ഉണ്ടല്ലോ നല്ല രീതിയിലൊന്നും ബൂമായി കിട്ടിയാണ്. അത് പിന്നെ അതിചേരാൻ കാര്യം എന്നാന്ന് വെച്ചാല് പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവും
അതേപോലെ പ്രഗത്ഭനായ ഒരു കവിയാണല്ലോ അഭിനയിക്കുന്നത്. ശ്രീഹൃദയങ്ങളിൽ കേറും, ഇടം സാരം കിട്ടും. പക്ഷെ എന്നാലും ഇവിടെ മോനെ ഇത് കാശില്ലാതെ എന്ന് വെച്ചാല് പൈസ ഇല്ലാതെ പേയ്മെന്റിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. സംഭവം ഒന്ന് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് തന്നോളാം. നമ്മുടെ ഇറക്കണല്ലേ, അവന് രക്ഷപ്പെടണ്ടേ. അപ്പൊ നാളെയാണ് ഷൂട്ട് കേട്ടോ. അപ്പൊ ഞാൻ യൂട്യൂബിൽ കുറച്ച് ഡയറക്ഷന്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. നിങ്ങൾ വേണം അഭിനയൊക്കെ ഒന്ന് പഠിച്ചു ചെന്നാളത്തേക്ക് കേട്ടോ. കഥയും കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞു തരും. നല്ല അവസരം. നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോ ഡിങ്കോട്ടെന്നല്ലേ പറഞ്ഞത്. അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുക, നമ്മൾ കാശ് ആവശ്യപ്പെടുക, അവൻ കാശ് കൊണ്ടെത്തരുന്നു, ഡിങ്കോ എടുത്തോണ്ട് പോകുന്നു. ഓക്കെ അല്ലേ? ഇതാണ് പറയുന്നത് വൈദ്യൻ കൽപ്പിച്ചതും ശിഷ്യൻ കൽപ്പിച്ചതും ഒന്നാണെന്ന്. വൈദ്യൻ കൽപ്പിച്ചതും ശിഷ്യൻ എത്തിച്ചതും. ശിഷ്യനോ? എടാ, ഇതാ നിനക്കൊരു വിവരമല്ലോന്ന് പറയുന്നത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും. എന്തായാലും അർത്ഥം ഒന്നല്ലേ, നീ അതേ കയറി പിടിക്കാൻ നിൽക്കണ്ട. സമയത്തെ ചെറുക്കൻ വന്ന് ചാടു. എല്ലാം സെറ്റാണ്. നീപ്പോ എന്തിനാ എന്റെ സ്ക്രിപ്റ്റ് വെട്ടിയത്? വെട്ടിയതല്ല, ഞാൻ അണ്ടർലൈൻ ചെയ്തല്ലേ. അളിയ, ഞാൻ ആദ്യമേ പറഞ്ഞു കഥ എന്റെയാണ്, അതിൽ ഒരു മാറ്റം വരുത്താനും സമ്മതിക്കില്ല. ബാക്കി എല്ലാത്തിനും കോംപ്രമൈസിന് ഓക്കെയാണ്. അല്ല, നീ എന്താ ചക്കര ഉദ്ദേശിക്കുന്നത്? എന്താ ഈ പരസ്യം ചെയ്തിട്ട് ഹിറ്റായിട്ട് വേണം എനിക്ക് എന്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ നല്ലതായിട്ടല്ലേ ചെയ്യത്തുള്ളൂ? ആ, നല്ലതായിട്ട് ചെയ്യത്തുള്ളൂ. ഇനി നിന്റെ ലോലിപ്പോപ്പിന് ചേരും അല്ലെ നാണക്കേടുണ്ടാവുന്ന കഥ വല്ലതാണെന്ന് പറഞ്ഞ് വെട്ടിയാലോ? അതെ, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം കേട്ടോ. നീ ക്യാമറ പിടിച്ചാ മതി, ക്യാമറയെ പിടിക്കാം. എന്റെ കഥയില് തിരുത്തൊന്നും പാടില്ല. നിനക്ക് ഡയറക്ഷനെ കുറിച്ച് ഒരു ധാരണ ഇല്ലല്ലേ? അല്ല, അതല്ല. എന്താ അവിടെ പരിപാടി? ഇതിനോട് ഞാൻ പറഞ്ഞതാണ് ഈ അരി കണ്ടുപോരുന്നു. കൊച്ചച്ചന്റെ കഥയൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. അതെ കൊച്ചച്ച, ഞാൻ ഒരു കാര്യം ചോദിച്ചോ. കൊച്ചച്ചന്റെ അടുത്ത് ഈ കുറെ കമ്പനികൾ കേരളത്തിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇതിൽ എത്ര എണ്ണം പച്ച പിടിക്കുന്നുണ്ട്, എത്ര എണ്ണം പച്ച പിടിക്കുന്നില്ല, അതിന്റെ കാരണം എന്താ? പറ പറയും പറടാ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അവരാരും മര്യാദക്ക് പരസ്യം ചെയ്യാറില്ലെന്നാണ് അർത്ഥം. കൊച്ചച്ച, ഏത് പ്രൊഡക്റ്റ് വിജയിക്കണമെങ്കിലും അതിന് പിന്നിൽ ഒരു പരസ്യം. കറക്റ്റ്. അതുകൊണ്ട് മായാവതി ലോലിപ്പോപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഹാരി, നീയാ സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തവരാണ് പരസ്യം ചെയ്യാൻ നിൽക്കുന്നത്. എന്റെ കണ്ണ, നീ എന്റെ വാക്കും കേട്ടെടുത്ത് ചാടലട്ടാ. എടാ, പരസ്യം ചെയ്യുന്ന കാശ് എത്ര വേണോന്ന് എഴുതിയാ? അല്ല, ഇതാരും ഡയറക്ട് ചെയ്യും? ഡയറക്ട് ചെയ്യുന്ന ആരാ? ഞാൻ തന്നെ ഡയറക്ട് ചെയ്യും കൊച്ചച്ച. അപ്പൊ ക്യാമറ ക്യാമറമാനോടെ ക്യാമറമാനല്ലേ ചെയ്തിരിക്കുന്നേ? ഇവനാ? അപ്പൊ ക്യാമറ ഫോണിലാ പരസ്യം ഷൂട്ട് ചെയ്യാൻ പോണത്? എന്റെ പൊന്നെ, കൊച്ചച്ചനൊരു ബോധമില്ല കേട്ടോ കൊച്ചച്ച. കൊച്ചച്ച, ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ ഫോണിലാ സിനിമ വരെ പിടിക്കണേ. അപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഇത്ര പാട്? അപ്പൊ നീ കാര്യമായിട്ട് തന്നെ ഇറങ്ങിയ സീരിയസ് ആ കൊച്ചച്ച? വൻ പ്ലാനിങ്ങ. എടാ, കൊച്ചച്ചനൊന്ന് അഭിനയിപ്പിക്കടാ. കൊച്ചച്ചന അഭിനയിക്കടാ. ഫോട്ടോ കിട്ടു വന്നിട്ട് മായാവതി ലോലിപ്പോപ്പ്. കാസ്റ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? വിക്രമനും മുത്തു. വിക്രമനും മുത്തുവോ? എന്നിട്ട് അവരവിടെ? ദേ വരുന്നു. അതായത് മതിലിനപ്പുറത്ത് നിൽക്കുന്ന രാജുവും രാധയും മതിലിനപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞ് തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന വിക്രമനും മുത്തു. ഞങ്ങൾ രണ്ടുപേരും വരുന്നു. അതെ, അവിടേക്ക് വരുമ്പോ രാജുവും രാധയില്ല, അതിന് പകരം നിൽക്കുന്നത് രാജുവും രാധയ്ക്കും കൊടുക്കാൻ ലോലിപ്പോപ്പുമായി നിൽക്കുന്ന റോബോട്ടിനെയാണ്. അതായത് രാജുവും രാധയ്ക്കും കൊടുക്കാൻ വേണ്ടി ലോലിപ്പോപ്പുമായിട്ട് നിന്ന ഡിങ്കു. ഡിങ്കു. അപ്പോൾ അപ്പോൾ നിങ്ങൾ അത് കണ്ടുമുട്ടുവാണല്ലോ. കണ്ടുമുട്ടുമ്പോൾ ഡിങ്കോയുടെ കയ്യിലുള്ളത് ലോലിപ്പോപ്പാണ്. അപ്പൊ ഡിങ്കോ പറയുന്നുണ്ട്, ഇത് ഞാൻ രാജുവിനും രാധയ്ക്കും കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ തട്ടിപ്പറിക്കുന്നു. തട്ടിപ്പറിച്ചിട്ട് നിങ്ങൾ അത് കഴിക്കുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കും. അതെ, കഴിച്ചിട്ട് നിങ്ങൾ രാജുവിന്റെ, എന്തായാലും രാജുവും രാധയ്ക്കുള്ള ശത്രുത ഉണ്ടല്ലോ, അത് കഴിച്ചോടനെ, ഈ ലോലിപ്പോപ്പ് കഴിച്ചോടനെ നിങ്ങൾക്ക് അത് മാറുന്നു.
ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് പോയിന്റ്. അതായത് മായാവതി ലോലിപോപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ശത്രുത മാറുന്നു, സൗഹൃദം ചിരിക്കുന്നു. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കേ, അടിപൊളി സാധനം. എന്നിട്ട് അവസാനം ഇത് കഴിച്ചു കഴിഞ്ഞ ശേഷം റോബോട്ടിനോട് പറഞ്ഞു, അതായത് ഡിഗുവിന്റെ അടുത്ത് പറയുന്നു, എനിക്ക് രാജുവിന്റെയും രാധയുടെയും കൂടെ ഒരു സെൽഫി എടുക്കണം നിങ്ങൾ രണ്ടുപേരും പറയുന്നു. പറയുന്നു അങ്ങനെ പോയി സെൽഫി എടുക്കും. സൗഹൃദപൂർവമായിട്ട് സെൽഫി എടുക്കും. നല്ല സാധനമാണ്, ആരെ എഴുതി തരാം. ഓ കൊള്ളാം, എന്നാ പിന്നെ ചെയ്തേക്കാം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ സെൽഫി എടുക്കാനുള്ള വ്യാജേനെ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് റോബർട്ടിനെ തട്ടിക്കൊണ്ട് പോവാട്ട്. അത് എന്നെ ഡിങ്കുനെ നമ്മൾ തട്ടിക്കൊണ്ട് പോകുന്നു. കാലിയും തുടങ്ങിട്ട് ഫേസിലേക്ക് ടിൽറ്റപ്പ് വഴി നീ ബാക്കിലോട്ട് അവരെ ഫോളോ ചെയ്താൽ മാത്രം മതി. ടിൽറ്റപ്പ് മതി, ടിൽറ്റപ്പ് കൊടുത്തിട്ട് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യണം. ഓക്കെ ചക്കരെ, റോൾ ചെയ്തോ. റോളിങ് സർ, ആക്ഷൻ. ആരാണ് നീ? ആരാണ് നീ? ഡിങ്കോ. ഡിങ്കോയോ? ഏത് ഡിങ്കോ? രാജുവിനെ ആരോഗ്യം ലോലിപോപ്പ് കൊടുക്കാൻ വന്നതാണ് ഞാൻ. എന്ത് ലോലിപോപ്പ്? മായാവതി ലോലിപോപ്പ്. ആ മായാവതി ലോലിപോപ്പ് ദോ ഇരിക്കുന്നു. അങ്ങനെ രാജുവിനും രാധയ്ക്കും ലോലിപോപ്പ് കൊടുക്കണ്ട. ഈ ലോലിപോപ്പ് തിന്നോടുകൂടി രാജുവിനോടും രാധയോടുമുള്ള ഞങ്ങളുടെ എല്ലാ പിടക്കങ്ങളും മാറി സൗഹൃദമായി. അതേ, ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം. എന്നിട്ട് അവരുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം, പറ്റുമോ? ഓ ഫോളോ മീ ചെല്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. വോയിസ് ഗംഭീരം അല്ലേ? കമലാസൻ ഞങ്ങൾ അങ്ങ് കസറിയല്ല. അതെ, വിളിച്ച് എടാ ഈ ഷോട്ട് ഓക്കെ വെച്ചോ. ഓക്കെ അല്ലേ, നമുക്ക് ഇനി അടുത്ത ഷോട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ആരും വിളിച്ചോ വിളിക്കാം. ഏ ആക്ക് സ്പീഡില്ല, പക്ഷെ ടൈമില്ല. അല്ല, അവരെ കാണാനില്ല. ഏ റോബോട്ടിനെ കാണാനില്ല. ഇത് ഡാഡിനൊന്നും കാണാനില്ലെന്ന്. ഏടാ വിക്രമനെ ഒത്തൊന്നും കാണാനില്ലെന്ന്. അവരവിടെ പോയി. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. ഒന്നേ നീ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചേക്കുന്നെ? കുറെ കാലമായിട്ട് നീ ഞങ്ങളെ ഇട്ട് കുരങ്ങു ഒളിപ്പിക്കുന്നു. നീയും നിന്റെ മോലാളിയും കൂടെ ഇന്ന് നിന്നെയും നിന്റെ മോലാളിയും ഒരു പാഠം പഠിപ്പിക്കൂടാ. എന്റെ മോനൊക്കെ എന്നാലും നിങ്ങളെ രണ്ടിനെയും പഠിപ്പിക്കൂടാ. അവനെ വിളിക്ക്. വിളിച്ചിട്ട് പറയണം എവനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കില് മോചന ദ്രവ്യം വേണമെന്ന്. മോചന ദ്രവ്യം? അതെന്നാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. എടാ നിന്റെ ഐഡിയയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? ഇങ്ങനെ സാധനമേ ഇല്ലായിരുന്നു. ഇനിയിപ്പോ അവരവരുടെ കയ്യിന്ന് വല്ല ഇട്ടതായിരിക്കും. എന്നാലും ഷൂട്ട് ചെയ്യാൻ ക്യാമറ ഉണ്ടേ. ഇത് എന്ത് അലമ്പായി കാണിക്കുന്നുള്ള സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ഐ ആം മുത്തുവാൻ വിക്രമൻ സ്പീക്കിംഗ്. ഡാഡിയും കമലാസനങ്ങളും ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. അതെ, ഞങ്ങൾക്ക് തമാശ പറഞ്ഞ് നിൽക്കാനുള്ള സമയമില്ല. നിന്റെ റോബോട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഒരു അജ്ഞാത കേന്ദ്രത്തിലുണ്ട്. 50,000 രൂപ കൊണ്ട് തരികയാണെങ്കിൽ ഇവരെ നിങ്ങൾക്ക് വിട്ടുതരാം. അതല്ല, പോലീസിനെ വല്ലതും അറിയിക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ ഈ ഡിങ്കോയുടെ ഒരു പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നീ കരുതിയിരുന്നു എത്രയും പെട്ടെന്ന് 50,000 രൂപ ആയിട്ട് വരിക. ചക്കര, ഇത് സീൻ വേറെയാണ്.
എനിക്കിട്ട് നൈസായിട്ട് പണിത് തരുന്നല്ലേ, കുഴപ്പമില്ല. എന്നാലേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഈ ഡിങ്കോയുടെ അടിക്ക് അറിയാലോ, ഞാൻ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തേക്കും ആറ് മാസം വാടകയ്ക്ക്. അതിന്റെ വാടക തന്നെ ഏകദേശം 3-4 മാസം ഞാൻ കൊടുക്കാനുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് GPS ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റോബോ എവിടെയാണ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് വരെ ആ കമ്പനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ വേറൊന്നും ചെയ്യത്തില്ല, കമ്പനിക്ക് നൈസായിട്ടൊരു മെയിൽ കൊടുക്കും. എന്റെ കയ്യിൽ റോബോട്ട് മിസ്സായിരുന്നു. അപ്പൊ ഓണർ നേരെ വന്ന് ലൊക്കേഷൻ നോക്കി ഡാഡീനെയും കമലഹാസനെ ഞങ്ങളെ അങ്ങ് പോക്കും. മാത്രമല്ല പോലീസ് കേസ് വേറെയാവും. അപ്പൊ ബാക്കി എന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് അയക്കും. ഞാൻ നൈസായിട്ട് ഈ സീനിയിൽ നിന്ന് കൊഴിഞ്ഞിട്ടുണ്ട്. ഇത് വാടകയ്ക്കെടുത്ത സാധനം അവർക്കാണ് ഇഷ്ടം പോലെ പൈസ വാടക കുടിച്ചു കിടക്കുകയെന്ന്. അവർക്ക് ഇതിനകത്ത് എന്താ GPS-ഓ UPS-ഓ ഏതാണ്ട് ഉണ്ടെന്ന് അത് വെച്ച് ഇതിന്റെ ഒറിജിനൽ മുതലാളിമാര് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ എവിടെ ഉണ്ടെന്ന് അറിയും. അങ്ങനെയാണ് നമ്മൾ അകത്തും പോകും. ഒറ്റ വഴിയേ ഉള്ളൂ, ഈ സാധനം ഇവിടെ ഉപേക്ഷിക്കുക, എന്നിട്ട് നമ്മൾ അങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പനെ വിട്ടേക്കാം, തൽക്കാലം നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. ഇനി ഒരേ അടി നടക്കാൻ വയ്യ. ശരി, അത്രയും കൂടെ പയ്യ. അല്ല കവി, ഞാൻ ആലോചിക്കുന്നതേ ആ റോബർട്ടിനെ നമ്മൾ ഉപേക്ഷിച്ച്, റോബർട്ട് അല്ലടാ എന്തേലും വാട്ടെ, അതിന് നമ്മൾ ഉപേക്ഷിച്ചില്ലേ, പിന്നെ എന്നാത്രയും ഓട്ടം ഓടുന്നു. എടാ അതെ, ഈ വേഷത്തെ നമ്മളെ നാട്ടുകാർ കണ്ടാലേ പിള്ളേരെ എപ്പോഴത്തേക്കാരാണോ സംശയിക്കും. അവര് നമ്മളെ വെറുതെ വിടത്തില്ല. ഇനിയിപ്പ എന്നായി, ഇനിയിപ്പോ നമുക്ക് ഈ ഡ്രസ് മാറാം. ഇത് മാറാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ട് എടുത്തിടാനായിട്ട്? വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ഡ്രസ് ഇട്ടുകൊണ്ട് തൽക്കാലം വീട് വരെ എങ്ങനെയും എത്താം, അതേ നടക്കുള്ളൂ. നിങ്ങൾ വന്നേ. അവിടെ പോലീസ് കിടക്കുന്നു, അയാൾ കാണുക. നീ കമലഹാസനല്ലേ? നീ അർജുനൻ? എന്താ പുതിയ വേഷം? അല്ല തട്ടിപ്പോട്ടി പോലാണോ? ഇത് അല്ലേ സാറേ, ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. എന്തോടാ വിക്രമന്റെയും മുത്തുന്റെയും വേഷം ഇട്ടുണ്ട് കല്യാണത്തിന്? ഒന്നുമല്ല, ഇതെന്തോ ഉടായ്പയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. അയ്യോ ഒന്നുമില്ല സാറേ, വിക്രമനും മുത്തുവിനും സാധാരണ ബാങ്ക് കൊള്ളയാണല്ലോ. അപ്പൊ നീയൊക്കെ വല്ല ബാങ്ക് കൊള്ളയ്ക്ക് ഇറങ്ങിയാവട. ഞങ്ങളോ എന്നിട്ട് ക്യാമറയും മറ്റൊന്നും കാണുന്നില്ലല്ലോ. ഡയറക്ടർ അവര് പോയി. എടാ ഉടായി പെന്റെ അടുക്കി ഇറക്കരുത്, സത്യം പറഞ്ഞു. നീ എത്തി കേറാം. ഞങ്ങൾ സത്യത്തിന് നിരപരാധികളാണ്.